താമരശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 194 ഗ്രാം MDMA രണ്ട് പേർ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. ഫവാസ്, പിജാസിൽ എന്നിവരാണ് പിടിയിലായത്. താമരശ്ശേരിയിൽ 194 ഗ്രാം MDMA രണ്ട് പേരെ പോലീസ് പിടികൂടിയത്. ഉണ്ണിക്കുളം എസ്റ്റേറ്റ് മുക്ക് നായാട്ടുകുന്നുമ്മൽ ഫവാസ്, ബാലുശ്ശേരി കാട്ടാംവള്ളി പുള്ളാനിക്കൽ ജാസിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. താമരശ്ശേരി ചുരത്തിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ചുരം എട്ടാം വളവിൽ കാറിൽ കടത്തുകയായിരുന്നു മയക്കുമരുന്ന്. കാറും എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മയക്കുമരുന്ന് മൈസൂരിലെ മൊത്തവ്യാപാരികളിൽ നിന്ന് വാങ്ങിയതാണെന്ന് പിടിയിലായവർ എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഉത്തരമേഖല എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡിന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇവർ സഞ്ചരിച്ച KL57X 4652 നമ്പർ ഇന്നോവ കാറും കസ്റ്റഡിയിലെടുത്തു. മൈസൂരിൽ നിന്നും 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ MDMA സംസ്ഥാനത്ത് ചില്ലറ വിൽപ്പന നടത്തി 5 ലക്ഷം രൂപ വരെ സമാഹരിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഉത്തരമേഖല എക്സൈസ് കമ്മീഷണറുടെ കീഴിലുള്ള പ്രത്യേക സ്ക്വാഡിലെ ഇൻസ്പെക്ടർ EI ഷിജുമോൻ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ വലയിലായത്. MDMA കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നതിനിടയിൽ എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു. താമരശ്ശേരി റേഞ്ച് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ E ജിനീഷിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർമാരായ T ഷിജുമോൻ, C സന്തോഷ് കുമാർ, പ്രിവെന്റീവ് ഓഫീസർമാരായ ഷിബു ശങ്കർ, സുരേഷ് ബാബു, പ്രദീപ് കെസി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.